നമസ്കാരം. വലിയ വികസനവും വലിയ സ്ത്രീ സുരക്ഷയും സാമൂഹ്യ നന്മയും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ ഉറപ്പെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ഈ 434,000 ഇരട്ട വോട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് കണക്കാക്കിയാണ് ഉറപ്പാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉറപ്പാണ് എന്ന് പറയുന്നതിന് കുറച്ച് ശക്തി കുറവാണ് കേട്ടോ. ഇത്തിരി പവർ കുറച്ചാണ് പറയുന്നത് ഉറപ്പാണെന്നുള്ള. മാത്രമല്ല അതിനുശേഷം ശ്രദ്ധിച്ചാൽ അറിയാം പല മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൻ്റെ ആ ഒരു മാറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പലരും. കാരണം ആൾക്കാർ ചോദിച്ചെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കും ജനങ്ങളെ നേരിട്ട് കണ്ട് സമീപിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഞങ്ങൾക്കറിയില്ല, റിപ്പോർട്ടുകൾ അതാണ്. എന്തൊക്കെയായാലും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വലിയ വിമ്പിളക്കുന്ന കേരളം, കേരള സർക്കാർ, നമ്മൾ വാളയാറൊക്കെ നമ്മൾ കണ്ടതാണ്, അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീകളും കുട്ടികളും, പ്രത്യേകിച്ചും പിഞ്ചു കുട്ടികൾ, പോക്സോ നിയമപ്രകാരമുള്ള കേസുകൾ, അതിൻ്റെ എണ്ണത്തിൽ 33% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 33% സ്ത്രീ പങ്കാളിത്തമൊക്കെ പറയുന്ന ഇവിടുത്തെ അത് അതിനുവേണ്ടിയൊക്കെ വാദിക്കുന്ന സർക്കാരാണല്ലോ. അപ്പോൾ 33% ഇവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ചി ചീന്തിയതിൻ്റെ കണക്കുകൾ വർദ്ധിച്ചിരിക്കുന്നത്. നല്ല അഭിമാനമുള്ള കാര്യം അല്ലേ? വലിയ സ്ത്രീ സുരക്ഷയും സ്ത്രീ സൗഹൃദ സർക്കാരുമൊക്കെയാണല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾ പിച്ചി ചീന്തപ്പെടുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോരയും കണ്ണീരും വീണ 5 വർഷങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ഇവിടുത്തെ കേരള ജനത നെഞ്ചു പൊട്ടിക്കൊണ്ട് കണ്ടത്. അതിൻ്റെ കണക്കുകൾ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളിൽ കേരളം മുന്നിൽ തന്നെ. അത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയവും പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 2017 മുതൽ 2020 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 33% വർധനവാണ് പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ കേരളത്തിൽ വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ വടക്കോട്ട് ക്യാമറയും തിരിച്ചു വെച്ച് അവിടെ ഹത്രാസിലേക്കും ഉന്നാവിലേക്കുമൊക്കെ ക്യാമറ തിരിച്ചു വെച്ച് മുറവിളി കൂട്ടുന്ന മാധ്യമങ്ങളും ഇവിടുത്തെ സർക്കാരും ഇതൊന്ന് കേൾക്കണം എന്നുള്ളതാണ്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് 2017 3562 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത വർഷം ഇത് 4253 ഉയർന്നു. 2019 ഇത് 4754, 2020 ഇത് 5237 കേസുകളായി വർദ്ധിച്ചു. രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്ന കേസുകളുണ്ട് പലതും. പല പ്രാദേശിക മേഖലകളിലൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്ന കേസുകളുണ്ട്. അതൊന്നും ഈ കണക്കിൽ വരില്ല. ഇത് കേസെടുത്ത സംഭവങ്ങൾ മാത്രമാണ്. ജനസംഖ്യയിൽ കേരളത്തിൻ്റെ പല മടങ്ങുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലുമൊക്കെ ഇതിനേക്കാളൊക്കെ താഴെയാണ് ഈ കണക്കുകൾ എന്നൊക്കെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇവിടെ വനിതാ ശിശുക്ഷേമ മന്ത്രാലയം കെ ശൈലജ ടീച്ചറൊക്കെ ഉണ്ട്. സാമൂഹ്യ സുരക്ഷയും സ്ത്രീ സുരക്ഷയും ഒക്കെ വാഗ്ദാനം ചെയ്ത് സ്ത്രീകൾക്ക് ഏത് സമയത്തും വഴിയിലിറങ്ങി നടക്കാമെന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും 4, 5, 6 വയസ്സുള്ള, 10 വയസ്സുള്ള, 13 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ, പിഞ്ചു പെൺകുട്ടികൾ പോലും ഇവിടെ പരസ്യമായി പീഡിപ്പിക്കപ്പെടുന്ന, ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന, ക്രമസമാധാന നിലയിൽ ഒരു തരത്തിലുള്ള പ്രാധാന്യവും കൽപ്പിക്കാത്ത പിണറായി വിജയൻ സർക്കാരിൻ്റെ തൊപ്പിയിലെ ഒരു കറുത്ത തൂവൽ. ഞാൻ കഴിഞ്ഞ ദിവസവും ഈ കറുത്ത തൂവലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. കറുത്ത തൂവൽ തന്നെയാണ് ഈ കണക്കുകൾ എന്നാണ് വ്യക്തമാക്കുന്നത്. ഇത് ഇവിടെ സ്ത്രീ സുരക്ഷിതയാണോ, ഇവിടെ പിഞ്ചു കുട്ടികൾ സുരക്ഷിതരാണോ, ഇവിടെ മനുഷ്യർ സുരക്ഷിതരാണോ, ജീവനും സ്വത്തിനും ഉറപ്പ് നൽകേണ്ട, സുരക്ഷ നൽകേണ്ട സർക്കാർ എല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇവിടെ കൊലപാതകികൾക്കും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സഖാക്കന്മാർക്കും കള്ളക്കടത്തുകാർക്കും സ്വർണ്ണക്കടത്തുകാർക്കും മതഭീകരവാദികൾക്കും മാത്രം ഒത്താശ ചെയ്തു കൊടുക്കുന്ന, അവരെ പൂവിട്ട് പൂജിക്കുന്ന പിണറായി വിജയൻ സർക്കാർ എന്തിനാണ് നിങ്ങൾ നാണമില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും വോട്ട് തേടി ഇറങ്ങുന്നത്? പച്ചക്കള്ളങ്ങൾ പറഞ്ഞ്, 600-ൽ 600 എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ എത്താൻ നിങ്ങൾക്കൊന്നും നാണമില്ലേ എന്ന് പൊതുസമൂഹം നിങ്ങളോട് ചോദിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണീരുണങ്ങാത്ത, ചോരയുണങ്ങാത്ത 5 വർഷങ്ങൾ കഷ്ടം തന്നെ, സങ്കടകരം തന്നെ. ഇത് കേരളമാണോ? മറ്റ് സംസ്ഥാനങ്ങളെ, ബീഹാറിനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നു നമ്മൾ. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ, വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഇതിനൊക്കെ കൂട്ടുനിൽക്കാനും ഇതിൻ്റെയൊക്കെ കേസുകളിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊടുക്കാനും ഒരു സർക്കാർ. വാളയാർ കേസിൽ ഉൾപ്പെട്ട പ്രതികൾ, സഖാക്കന്മാർ എവിടെ? ആ പാവം അമ്മയ്ക്ക്, വാളയാർ അമ്മയ്ക്ക് പിണറായി വിജയനെതിരെ മത്സരിക്കേണ്ടി വന്നു ആ കുഞ്ഞുടുപ്പ് ചിഹ്നത്തിൽ. അതൊക്കെ എത്ര വേദനാജനകമായ കാഴ്ചകളാണ്. അവർ തലമുണ്ടനം ചെയ്തു, ഹൃദയം നുറുങ്ങി ആ മാതാവ് കരയുകയാണ്. എന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ നെഞ്ചും വിരിച്ച് നടക്കുകയാണ് മുഖ്യമന്ത്രിയും കൂട്ടുകാരും. നാണക്കേട് തന്നെ, കഷ്ടം തന്നെ. പിഞ്ചു കുഞ്ഞുങ്ങളെ ചവിട്ടിയരയ്ക്കുന്ന, പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ചി ചീന്തുന്ന, നരാധമന്മാരെ സംരക്ഷിക്കുന്ന, അവർക്ക് സ്തുതി പാടുന്ന സർക്കാർ, കഷ്ടം തന്നെ. ജനങ്ങൾ തീരുമാനിക്കും ഇനി എന്തു വേണമെന്ന്, പൊതുസമൂഹം തീരുമാനിക്കും ഇനി എന്തു വേണമെന്ന്. ഉറപ്പാണ്, അറപ്പാണ്, ഇതൊന്നും പറഞ്ഞ് നടക്കരുത്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടിൻ്റെ കള്ളവോട്ടിൻ്റെയും ഇരട്ട വോട്ടിൻ്റെയും എണ്ണം പിടിക്കപ്പെട്ടപ്പോൾ ഈ ഉറപ്പിന് ഇത്തിരി ഉറപ്പ് കുറവുണ്ട്. എന്തായാലും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണീര് കാണാത്ത, ചോര കാണാത്ത, ഒരു അവരോട് ദയ തോന്നാത്ത, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത 5 വർഷങ്ങൾ, പിണറായി സർക്കാരിൻ്റെ 5 വർഷങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.